ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു പുതിയ ഒരു ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. ഓല അട, ഓലയിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് യൂട്യൂബ് ചാനലിൽ തന്നെ കണ്ടതാണ്, വേറൊരു ചാനലിൽ കണ്ടതാണ്. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾ ഞാൻ ഉണ്ടാക്കണ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും. ഉണ്ടാക്കാനൊരു കൗതുകം തോന്നി, അങ്ങനെ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യണവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വിട്ടുകൊടുക്കണം. പിന്നെ അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഞാൻ ഈ ന്യൂ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണിത് ഉണ്ടാക്കുക നമുക്ക് നോക്കിയിട്ട് വരിക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓല എടുത്തിട്ടുണ്ട്. ഓല എടുക്കുമ്പോൾ നിങ്ങൾ നല്ലോണം എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചെടുക്കണം. അതിൽ ചിലപ്പോൾ വല്ല മാറാലൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കണം. ഞാനതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. അതിൻ്റെ ഈർക്കിലൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, ഇതുപോലെ നീളത്തിൽ കത്രി കൊണ്ട് വെട്ടിയെടുത്താൽ മതി. ഇനി ഒരു സോസ് പാനിൽ ഒരു 4 പീസ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക. വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ആ ശർക്കര നന്നായിട്ട് അലിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാൻ കുറച്ചൊരു ഏലക്കെടുത്തിട്ടുണ്ട്, ഒരു 6-7 ഏലക്കെടുത്തിട്ടുണ്ട്. അതൊരു പഞ്ചസാര കുറച്ചിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് അത് മാറ്റി വെക്കാം. നമ്മുടെ ശർക്കര ഇപ്പോൾ തന്നെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. അത് നന്നായിട്ട് ഇങ്ങനെ വെള്ളം വറ്റേണ്ടൊന്നും ആവശ്യമില്ല, ശർക്കര അലിഞ്ഞ് കിട്ടിയാൽ മതി. നമുക്കത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അരിച്ചിട്ട് നമുക്കൊരു വേറെ ബൗളിലേക്ക് അത് ഒഴിച്ച് വെക്കണം. അപ്പം ഞാൻ ശർക്കര അരിച്ചിട്ട് വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് അണ്ടി, കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ഞാനൊരു 1/4 കപ്പ് കപ്പലണ്ടി വറുത്തിട്ട് തോല് കളഞ്ഞ് വെച്ചതാണ്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അത് പൊടിച്ചെടുക്കുക. നമുക്കിനി ആ ശർക്കര വെള്ളത്തിലേക്ക് പഴം ഉണ്ടല്ലോ, ചെറുപഴം, അതിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 5-6 പഴം ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ 6-7 പഴം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 പഴം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിട്ട് ിന് ശേഷം അത് കൈ വെച്ചിട്ട് നല്ലോണം തിരുമ്പിയിട്ട് യോജിപ്പിക്കാം. കൈ വെച്ചിട്ട് തന്നെ തിരുമ്പി യോജിപ്പിക്കുക. നിങ്ങൾക്ക് കൈകൊണ്ട് തിരുമ്പാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ടാ ഫോർക്ക് വെച്ചിട്ടായിട്ട് തിരുമ്പിയാൽ മതി. കൈകൊണ്ട് തിരുമ്പനേരം നല്ലത്. നല്ലോണം തിരുമ്പി യോജിപ്പിക്കണം. ഇനി നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള കപ്പലണ്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതും പിന്നെ കുറച്ച് ഉണക്കമുന്തിരി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു കപ്പ് തേങ്ങ ചിരകിയത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ളത് അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കുക. ഇപ്പം അത് അരിപ്പൊടി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി കുറച്ചും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്കൊരു പൊടി പോലെ അങ്ങനെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. അടക്ക് ഉണ്ടാക്കില്ലേ, അതുപോലെ. ഇപ്പോൾ 2-ാമത്തെ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 3 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 250 ml കപ്പിൽ 3 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? കൈ വെച്ചിട്ട് തന്നെ പൊടി കുഴക്കണ പോലെ നല്ലോണം മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. മധുരമൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും 4 അച്ചു ശർക്കര കറക്റ്റ് മധുരം തന്നെ ആയിരിക്കുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ, ഏലക്ക പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓല എടുക്കുക. ഓല എടുത്തതിന് ശേഷം ഒരു ചെറിയ ഭാഗം എടുക്കുക പൊടി. എടുത്തതിന് ശേഷം ഈ ഓലയുടെ ഉള്ളിൽ അത് വെച്ചുകൊടുക്കുക. ഓല ഇങ്ങനെ നിവർത്തിയതിന് ശേഷം ഓലയുടെ ഉള്ളിൽ വെച്ചുകൊടുക്കുക. കണ്ട, ഞാൻ ചെയ്യണ പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യാം. അല്ല, ഫുള്ളായിട്ട് വെച്ചുകൊടുക്കുക. വെച്ചുകൊടുത്തിട്ട് ആ ഓല ഒന്ന് മടക്കണം. മടക്കുമ്പോൾ അതിൽ കുറച്ച് ഭാഗം പുറത്തേക്ക് വരും. അത് നമുക്ക് കൈകൊണ്ട് എടുത്തിട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുക. ഞാനിതിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. കണ്ട, അങ്ങനെ രണ്ട് കൈ വെച്ചിട്ട് അമർത്തുമ്പോൾ പുറത്തേക്ക് കുറച്ച് ഭാഗം വരും. ആ ഭാഗം കൈ കൊണ്ട് മാറ്റിയിട്ട് എടുത്തിട്ട് മാറ്റി വെക്കാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് പേഴ്സണലി ഇത് അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. അപ്പം ഇത് ഉണ്ടാക്കണേൻ്റെ ഒരു കൗതുകത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ, ഞാനിത് കണ്ടിട്ടില്ല, ഓല വെച്ചിട്ടുള്ള ഒരു അട. അപ്പം അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇപ്പം എല്ലാതും നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. എല്ലാതിലും മസാല വെച്ചിട്ട് എല്ലാതും നമുക്ക് അതുപോലെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓലയുടെ തന്നെ ഒരു കഷ്ണം എടുത്തിട്ട് അതൊന്ന് കെട്ടിക്കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിലേ അത് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കെട്ടിക്കൊടുക്കണത്. ഓലയുടെ തന്നെ ഒരു കഷ്ണം വെച്ചിട്ട് 3 ഭാഗത്തായിട്ട് കെട്ടിക്കൊടുക്കുക. അങ്ങനെയും കൂടെ ചെയ്തെടുക്കണം.
എന്നിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാൻ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളു. ലാസ്റ്റായിട്ട് ഞാൻ ഒന്നും കൂടെ കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ എങ്ങനെ കെട്ടേണ്ടതെന്നും കൂടി ഉള്ളത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചുതരാം. അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കുക, ഫുള്ളായിട്ട് വെച്ചുകൊടുക്കുക. ഫുള്ളായിട്ട് വെച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് മടക്കിയിട്ട് ഓലോണ്ട് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തിട്ട് നമ്മൾ ഇഡ്ഡലിയും പിന്നെ അതുപോലെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കില്ലേ, സ്റ്റീം ചെയ്തെടുക്കില്ലേ, അതുപോലെയാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ടേസ്റ്റ് തീരെ ടേസ്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറയണത്, ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും, ചിലവർക്ക് ഇഷ്ടാവില്ല. ഭയങ്കര സോഫ്റ്റ് ഒന്നുമില്ല കഴിക്കുമ്പോൾ, ചെറുതായിട്ടൊരു സോഫ്റ്റ് ഒക്കെ ഉള്ളു. നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള പിന്നെ പലഹാരങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഉണ്ടാക്കാൻ, ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണത് നല്ലതാണ്. എനിക്ക് അങ്ങനത്തെ റെസിപ്പികളൊക്കെ കാണുമ്പോൾ എനിക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് കണ്ടപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. ഇനി അത് നമുക്ക് ഓലയുടെ പീസ് കൊണ്ട് തന്നെ മൂന്ന് ഭാഗത്തായിട്ട് താഴത്ത് ഒരു പ്ലേറ്റിൽ എങ്ങാനും വെച്ചിട്ട് കെട്ടിയിരിക്കും നല്ലത്. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കെട്ടാൻ വേണ്ടി പറ്റും. കയ്യിൽ തന്നെ വെച്ചിട്ട് കെട്ടുമ്പോഴേ നമുക്ക് പെട്ടെന്ന് കെട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്ലേറ്റിൽ ആദ്യത്തെ ഞാൻ കയ്യിൽ വെച്ചിട്ട് കെട്ടി നോക്കി, പക്ഷെ അതെനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ വെച്ചിട്ട് നമ്മൾ കെട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറക്റ്റായിട്ട് കിട്ടും. ഇത് ഈ ഓലയിൽ വെച്ചിട്ട് കറക്റ്റാക്കി കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സമയം അധികം എടുക്കില്ല. എന്താണെന്ന് വെച്ചാൽ ശർക്കര ഉരുക്കിയിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ പൊടിയും ഒക്കെ അതിൽ മിക്സ് ചെയ്യാൻ പെട്ടെന്ന് ഇരിക്കുമല്ലോ നമുക്ക്. കണ്ട ഇതുപോലെ കെട്ടുക, ഒരു പ്ലേറ്റിൽ വെച്ചതിന് ശേഷം ഓലയുടെ കഷ്ണം തന്നെ എടുത്തിട്ട് മൂന്ന് ഭാഗത്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. കത്രി കൊണ്ട് വെട്ടിയാൽ മതി ആ ഓലയുടെ കഷ്ണം, ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി എടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെയാണ് കെട്ടേണ്ടത്. മൂന്ന് ഭാഗങ്ങളാക്കി കെട്ടിയതിന് ശേഷം നമുക്കത് സ്റ്റീം ചെയ്തെടുക്കാം. അതിപ്പോൾ ഞാൻ എല്ലാതും എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാൻ കുറച്ച് സമയം എടുക്കൂട്ടോ നമുക്ക്. ഇനി വെള്ളം വെച്ചിട്ട് ഒരു സ്റ്റീമറിൽ നമുക്ക് അത് ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് വെച്ചിട്ട് നല്ലോണം സ്റ്റീം വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, ഒരു കൗതുകുള്ള റെസിപ്പി. അതടച്ചിട്ട് നല്ലോണം സ്റ്റീം വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇനി അത് എങ്ങനെയാണ് സ്റ്റീമായിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ നല്ലോണം സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നതിന് ശേഷം അത് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം. നല്ല ചൂടാണ്, നല്ലോണം സ്റ്റീമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓലയുടെ കളറൊക്കെ മാറിയിട്ട് വേറൊരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ചൂടുണ്ട്, കൈ പൊള്ളാണ്ട്. പതുക്കെ ചൂടാറിയിട്ട് എടുത്താലും മതി, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചൂടോട് കൂടിയിട്ട് തന്നെ എടുത്തത്. ഒരെണ്ണം എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ആ ഓലയോട് നമ്മൾ കെട്ടിയിട്ടില്ലേ അതൊക്കെ ഒരു കത്രികയിട്ട് വെട്ടിക്കളയാം. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് അതെടുക്കാം. ഇങ്ങനെ നീളത്തിൽ ഒരു പൈപ്പ് പോലെ തന്നെ ഉണ്ടാവുക. ആ ഓലൊക്കെ ഒന്ന് വെട്ടിയിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് തുറക്കുക. ഇത് കഴിക്കുമ്പോൾ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടും, പഴവും ഒക്കെ കടിക്കാൻ കിട്ടും. ടേസ്റ്റൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് പേഴ്സണലി നല്ലൊരു ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇടുമ്പോൾ അത് നിങ്ങൾ പറ്റിക്കാൻ പാടില്ലല്ലോ നമ്മൾ റെസിപ്പി ഇട്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ടുള്ള റിവ്യൂ തന്നെ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്. കണ്ട അതിൻ്റെ ഉള്ളിൽ കപ്പലണ്ടിയും ഇതൊക്കെ ആയിട്ട് കഴിക്കാൻ ഇടയ്ക്ക് കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. നല്ല സോഫ്റ്റ് ഒന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ പൊടി ഡയറക്റ്റ് ആയിട്ട് ഇടുന്നത് കൊണ്ടാണ് അത്ര സോഫ്റ്റ് ഒന്നും നമുക്ക് തോന്നാത്തത്. പിന്നെ പൊടി വാട്ടിയിട്ടൊക്കെ അല്ല നമ്മൾ സാധാരണ അടുണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.